Hi dear children, നമ്മുടെ ഓണം വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഓണം ആഘോഷിച്ചത്. ഓണം വെക്കേഷന് മുൻപായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ഇട്ട ഓണപ്പൂക്കളം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിരുന്നല്ലോ. എല്ലാ കുട്ടികളും തന്നെ ഓണപ്പൂക്കളം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ വളരെ നന്നായി പൂക്കളം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓണം വെക്കേഷന് മുൻപായി നമ്മൾ 9-ാമത്തെ പാഠഭാഗമായിരുന്നു പഠിച്ചിരുന്നത്. 9-ാമത്തെ പാഠത്തിൽ ഏതെല്ലാം അക്ഷരങ്ങളായിരുന്നു പഠിച്ചത്? ഊ എന്നീ അക്ഷരങ്ങളും ഈ രണ്ട് അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളുമായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ പാഠഭാഗത്തുള്ള എല്ലാ വാക്കുകളും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വാക്കുകളെല്ലാം ഓർക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ ഡിക്റ്റേഷൻ നടത്തും. അതിനു മുൻപായി നമുക്ക് നമ്മുടെ 9-ാമത്തെ പാഠഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. വായിക്കാം, എഴുതാം. ഓ നീ ഉണ്ണി. ഓ മ ഉമ. ഓ ല ഉല. ഓ റ ഉറ. ഓ റി ഉറി. ഊ. വായിക്കാം, എഴുതാം. ഊ ണ ഊണ്. ഊമ ഊമ. ഊതി ഊതി. ഊറി ഊറി. പൂരം പൂരം. കൂലി കൂലി. ചൂല ചൂല്. പാഠഭാഗം ശ്രദ്ധിച്ചല്ലോ. ഇനി ഞാൻ ഡിക്റ്റേഷൻ നടത്താൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുക്കുക. എല്ലാവരും നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തല്ലോ. ഇനി പാഠം 9 കേട്ടെടുത്ത് എന്നെഴുതുക. എഴുതിയോ? ഇനി ഞാൻ ഓരോ വാക്കുകൾ പറയാം, നിങ്ങൾ അത് കേട്ട് എഴുതണം. 1-ാമത്തെ വാക്ക് ഉണ്ണി. ഉണ്ണി. എല്ലാവരും എഴുതിയല്ലോ. ഇനി അടുത്ത വാക്ക് പുലി. പുലി. എഴുതിയോ? ഓക്കെ, ഇനി 3-ാമത്തെ വാക്ക് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ നമ്പർ 3 എന്ന് എഴുതുക. ഓക്കെ, അടുത്ത വാക്ക് ഊണ്. ഊണ്. എല്ലാവരും എഴുതിയല്ലോ. ഓക്കെ, അടുത്ത വാക്ക് 4-ാമത്തേത് പൂരം. പൂരം. ഓക്കെ, ഈ വാക്കുകളെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ. 1-ാമത്തെ വാക്ക് ഏതായിരുന്നു? ഉണ്ണി. ഉണ്ണി എന്ന് നിങ്ങൾ ഇതുപോലെ ആണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, ഇതുപോലെ എഴുതിയവർ ശരിയിടുക. അടുത്ത വാക്ക് ഏതായിരുന്നു? പുലി എന്നായിരുന്നു. പുലി എന്ന് ഇതുപോലെ എഴുതിയവർ ശരിയിട്ടോളൂ. 3-ാമത്തെ വാക്ക് ഏതായിരുന്നു? ഊണ്. ഊണ്
എന്ന് ഇതുപോലെ എഴുതിയവർ ശരിയിടുക. ഓക്കെ, അവസാനത്തെ വാക്ക് പൂരം. പൂരം എന്ന് ഇതുപോലെ എഴുതിയവർ ശരിയിടുക. എല്ലാ വാക്കുകളും ശരിയായവർ ആരൊക്കെയാണ്? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ 4 out of 4 എന്ന് എഴുതുക. ഓക്കെ, ഇനി ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നവർ എന്താണ് ചെയ്യേണ്ടത്? മിസ്റ്റേക്ക് വന്ന വാക്കുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ 3 times എഴുതി പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് 10th പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ 10th പാഠത്തിൽ ആ മുതൽ ഊ വരെയുള്ള സ്വരാക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാട്ടുണ്ട്. പാട്ട് എഴുതിയിരിക്കുന്നത് സിപ്പി പള്ളിപ്പുറമാണ്. നമുക്ക് പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ. ഊഞ്ഞാലിന്മേൽ ആടിക്കോ, ആ അമ്മ അമ്മിഞ്ഞ, അമ്മുക്കുട്ടിക്കമ്മിഞ്ഞ, ആ ആന ആറാട്ട്, ആലുങ്കാവിൽ ആറാട്ട്, ഈ ഇല്ലം ഇല്ലിപ്പു, ഇല്ലിക്കാട്ടിൽ ചെല്ലപ്പു, ഈ ഈച്ച തേനീച്ച, തേനീച്ചക്കൂട്ടിൽ തേനുണ്ട്, ഊ ഉമ്മ പൊന്നുമ്മ, ഉമ്മാച്ചൂനൊരു പൊന്നുമ്മ, ഊ ഊത്ത് ഊഞ്ഞാല്, ഊഞ്ഞാലിന്മേലാടിക്കോ. സിപ്പി പള്ളിപ്പുറം. പാട്ട് കേട്ടല്ലോ. പാട്ട് നിങ്ങൾ എല്ലാവരും ചൊല്ലി പഠിക്കണം. ഇനി നമുക്ക് നമ്മുടെ 10th പാഠഭാഗം ശ്രദ്ധിക്കാം. പാഠം 10. പാടാം. കാവിൽ 4 മാവ്, മാവ് നിറയെ പൂവ്, പൂവ് നിറയെ തേന്, തേൻ കുടിക്കാൻ വണ്ട്. ഓ, വായിക്കാം, എഴുതാം. പൂവ് പൂവ്, മാവ് മാവ്, ഊണ് ഊണ്, വീട് വീട്, കാട് കാട്, കാവ് കാവ്. പാഠഭാഗം ശ്രദ്ധിച്ചല്ലോ. ഈ പാഠഭാഗത്തിൽ നമ്മൾ ഏത് ചിഹ്നമാണ് പഠിക്കുന്നത്? ഉ എന്ന ചിഹ്നമാണ് പഠിക്കുന്നത്, ചന്ദ്രക്കല. നമുക്ക് ഉ എന്ന ചിഹ്നം വരുന്ന കൂടുതൽ വാക്കുകൾ എഴുതി പഠിക്കണം. നമ്മൾ പൂവ്, വീട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഉ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ ഓരോന്നായി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എഴുതുന്ന വാക്ക് ഉറക്കെ വായിക്കണം. റെഡിയല്ലേ? ആദ്യം നമുക്ക് പാഠം 10 എന്നെഴുതാം. പാഠം 10. അതിന് ചുവടെയായി ഉ എന്ന ചിഹ്നം എഴുതാം. നമ്മൾ ഉ എഴുതുന്നു, ചന്ദ്രക്കല ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഉ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ എഴുതാം. ആദ്യത്തെ വാക്ക് പൂവ്. പാ പൂ വ എഴുതി നമ്മൾ ഉ എന്ന ചിഹ്നമിടുന്നു. എന്താണ് വായിക്കുക? പൂവ്. എല്ലാവരും വായിച്ചേ, പൂവ്. അടുത്ത വാക്ക് മാവ്. നമുക്ക്
മാ എന്ന് ആദ്യം എഴുതാം. മാ എഴുതി ദീർഘമിടുന്നു. എന്താണ് വായിക്കുക? മാ. മാ വ വ എന്ന് എഴുതി ചന്ദ്രക്കല ഇടുന്നു. മാവ്. മാവ് എന്നാൽ എന്താണ്? നമുക്കറിയാം മാമ്പഴം ഉണ്ടാവുന്ന മരമാണ് മാവ്. അടുത്ത വാക്ക് ഊണ്. ഊണ്. ഊണ് എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. ഊ ണ്. ഊണ്. അടുത്ത വാക്ക് വീട്. വാ എഴുതി വീ എന്ന് എഴുതണം. എങ്ങനെയായിരുന്നു വീ? നമ്മൾ ഈ എന്ന ചിഹ്നം പഠിച്ചിട്ടുണ്ടായിരുന്നു. വീ. വീ. ഡാ എഴുതി എ എന്ന ചിഹ്നമിട്ടാൽ വീട്. അടുത്ത വാക്ക് കാട്. കാ എഴുതി ആ എന്ന ചിഹ്നമിടുന്നു. അതോടൊപ്പം ഡാ എഴുതി എ എന്ന ചിഹ്നമിടുന്നു. കാട്. അവസാനത്തെ വാക്ക് കാവ്. 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 നമുക്ക് ഓരോ വാക്കുകളും വായിച്ചു നോക്കാം. നിങ്ങൾ എന്റെ കൂടെ തന്നെ വായിക്കണം. പൂവ്. പൂവ്. മാവ്. മാവ്. ഊണ്. ഊണ്. വീട്. വീട്. കാട്. കാട്. കാവ്. കാവ്. ഈ വാക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ രണ്ട് തവണയാണ് എഴുതേണ്ടത്. ഈ വാക്കുകളെല്ലാം നിങ്ങൾ വളരെ നീറ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അതുപോലെ എ എന്ന ചിഹ്നം വരുന്ന രണ്ട് വാക്കുകൾ കൂടി നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. എല്ലാവരും എഴുതില്ലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തുള്ള പൂരിപ്പിക്കുക എന്ന പ്രവർത്തനം ശ്രദ്ധിക്കാം. പൂരിപ്പിക്കുക. ഒന്നാമത്തെ വാക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാ ഡാഷ് അം എന്നാണുള്ളത്. ഏത് അക്ഷരമായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച ഒരു വാക്കാണ്. ഏതായിരിക്കും? പാലം എന്നായിരിക്കും. നമുക്ക് ഇവിടെ ല എന്നാണ് എഴുതേണ്ടത്. ല. പാലം. പാലം. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഈ ഡാഷ്. നമ്മൾ ഈ എന്ന് വരുന്ന കൂടുതൽ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്ന് തുടങ്ങുന്ന ഒരു വാക്ക് എഴുതാം. ഈ ണം. ഈ ണം. ഈണം. അടുത്തതായിട്ട് പാ ഡാഷ് വ എന്നുണ്ട്. ഈ വാക്ക് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ റാ എന്ന് എഴുതാം. ഇപ്പോൾ എന്താണ് വായിക്കുക? പാ
റാവ്. പാറാവ് എന്നാൽ എന്താണ്? കാവൽ. പാറാവുകാരൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കാവൽക്കാരൻ. പാറാവ്, പാറാവ്. അടുത്ത വാക്ക് താ ഡാഷ് അം. ഇവിടെ ഏതക്ഷരമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? നമുക്കറിയാം ല എന്ന അക്ഷരമാണ്. താലം, താലം. അടുത്ത വാക്ക് വാ ഡാഷ് എന്നെഴുതി ഈയുടെ ചിഹ്നമുണ്ട്. നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? വടി. നമുക്കിവിടെ ഡ എന്ന് എഴുതാം. എന്താണ് വായിക്കുക? വടി. അടുത്തത് കാ ഡാഷ് എ എന്ന ചിഹ്നമുണ്ട്. ഇവിടെ ഏതക്ഷരമായിരിക്കും? നമുക്ക് ന എന്ന് എഴുതി നോക്കാം. ഒരു ണ എഴുതി അതിന് ചുവടെയായിട്ട് ഒരു ണ കൂടി എഴുതിയാൽ ന എന്ന് വായിക്കും. കണ്ണ്, കണ്ണ്. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ വാക്ക് ഏതാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഊ എന്നുണ്ട്. ഊ എന്ന് തുടങ്ങുന്ന ഒരു വാക്ക് നമുക്ക് എഴുതാം. ഊ ണ്, ഊണ്, ഊണ്. എട്ടാമത്തേത് ഡാഷ് ലി. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഒരു വാക്കാണ്. ഏതായിരുന്നു? കൂലി, കൂലി. നമ്മൾ കൂ എന്ന് എഴുതണം. കൂലി. ഒൻപതാമത്തേത് മ ഡാഷ് അം. ഇവിടെ ഏതക്ഷരമായിരിക്കും? ഇവിടെ ര എന്ന അക്ഷരമാണ് എഴുതേണ്ടത്. മരം, മരം. ഓക്കെ, ഇനി പത്താമത്തേത് ഡാഷ് ഡ്, കാട്. നമ്മൾക്ക് കാട് എന്നെഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ വാക്കുകളും വായിച്ചു നോക്കാം. പാലം, ഈണം, പാറാവ്, താലം, വടി, കണ്ണ്, ഊണ്, കൂലി, മരം, കാട്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും എഴുതണം. പൂരിപ്പിക്കുക എന്ന ഈ പ്രവർത്തനവും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നീറ്റായി എഴുതണം. ഇനി നമുക്ക് കോപ്പി ബുക്കിൽ എന്താണ് എഴുതാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം. ഇന്ന് നമുക്ക് കോപ്പി ബുക്കിൽ ആഴ്ചയിലെ ദിവസങ്ങളാണ് എഴുതാനുള്ളത്. ഏതെല്ലാമാണ് ആഴ്ചയിലെ ദിവസങ്ങൾ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എന്റെ കൂടെ എല്ലാവരും ഒന്നുകൂടി പറയണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ,
വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, ഇനി നമുക്ക് ഞായർ മുതൽ ശനി വരെ നമ്മുടെ കോപ്പി ബുക്കിൽ എഴുതി നോക്കാം. ആഴ്ചയിലെ ദിവസങ്ങൾ നമുക്ക് എഴുതാം. ഒന്നാമത്തേത് ഞായർ. ഞായർ. രണ്ടാമത്തേത് ഏതായിരുന്നു? തിങ്കൾ. ആദ്യം താ എഴുതി, തീ എഴുതുന്നു. ഉങ്ക എന്ന അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് ഉങ്ക എഴുതി നോക്കാം. ഉങ്ക. എൽ. തിങ്കൾ. മൂന്നാമത്തേത് ചൊവ്വ. ചൊവ്വ. നാലാമത്തേത് ബുധൻ. ബുധൻ. അഞ്ചാമത്തേത് വ്യാഴം. വ്യാഴം. ആറാമത്തേത് വെള്ളി. വെള്ളി. ഏഴാമത്തേത് ശനി. ശനി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആഴ്ചയിലെ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കോപ്പി ബുക്കിൽ രണ്ടു തവണയാണ് എഴുതേണ്ടത്. എല്ലാവരും വളരെ നീറ്റായിട്ട് രണ്ടു തവണ ആഴ്ചയിലെ ദിവസങ്ങൾ എഴുതി വരണം. ഓക്കെ, ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? പത്താമത്തെ പാഠത്തിൽ ഇ എന്ന ചിഹ്നം പഠിച്ചു. ഈ ചിഹ്നം വരുന്ന വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചിഹ്നം വരുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുകയും വേണം. അതുപോലെ ഒരു പാട്ട് പഠിച്ചിരുന്നു. സിപ്പി പള്ളിപ്പുറം എഴുതിയ സ്വരാക്ഷരങ്ങൾ വരുന്ന ഊഞ്ഞാലിന്മേൽ ആടിക്കോ എന്ന പാട്ട്. ഈ പാട്ടും നിങ്ങൾ ചൊല്ലി പഠിക്കുമല്ലോ. അതുപോലെ ഞായർ മുതൽ ശനി വരെ എങ്ങനെ എഴുതാമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിക്കണം. എല്ലാവരും ചെയ്യില്ലേ? അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഉറക്കെ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഓഡിയോ എനിക്ക് എല്ലാവരും അയച്ചു തരാറുണ്ട്. നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ നന്നായി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, ടാറ്റാ.